നമസ്കാരം. ആയുർജരിയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടാനുള്ളത് സ്കിൻ കെയർ കോസ്മെറ്റിക് പ്രോഡക്ട്സിലൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു 90% ഇത്തരം പ്രോഡക്ട്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലിസറിൻ എന്നുള്ളത്. ഇത് നിറത്തിലും മണത്തിലും ഒക്കെ തന്നെ കുറച്ച് പുറകിലോട്ടാണ്. നിറവുമില്ല മണവുമില്ല, പക്ഷേ എങ്കിലും ഇതിൻ്റെ ഗുണം വളരെ വലുതാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി നിർത്തുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് പുറമേ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പൊടിപടലങ്ങൾ കൊണ്ടുള്ളതാവാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രൊഡക്ട്സിൻ്റെ പ്രശ്നങ്ങൾ, കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാവാം, അതുപോലെയുള്ള ഒരുപാടേറെ കാരണങ്ങൾ കൊണ്ട് ശരീരം ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാലും ഒക്കെ തന്നെ ഈ ഒരു ഈർപ്പം അല്ലെങ്കിൽ ഒരു ജലാംശം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് സ്കിന്നിന് കൂടുതൽ ഡ്രൈ ആയി പോകുന്നത്. അതല്ലെങ്കിൽ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കാരണം കൊണ്ടുമൊക്കെ ഡ്രൈ സ്കിന്ന് കാണപ്പെടാറുണ്ട്. അപ്പം അതിപ്പം മുൻപത്തേക്കാൾ അധികം എന്നതുപോലെ ഡ്രൈ സ്കിന്ന് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന വളരെ നല്ലൊരു ടോണർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ക്ലിൻസറായിട്ടും എന്തായിട്ട് വേണമെങ്കിലും ഒരു മോയ്സ്ചറൈസർ ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് പരിചയപ്പെടുന്നത്. അപ്പം ഗ്ലിസറിൻ്റെ കാര്യത്തിൽ ഇത് ഫാറ്റിൽ നിന്നും അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽസിൽ നിന്നും സോയ പോലുള്ള പ്രോഡക്ട്സിൽ നിന്നൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഇതെല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ മാച്ചാണ് എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ റെയറായിട്ട് ചില സ്കിൻ ടൈപ്പുകാരുണ്ടാവും, ഇത് സെൻസിറ്റീവ് സ്കിന്നിനും ഉപയോഗിക്കാം എന്നുള്ളതാണ്. എങ്കിലും അവരിൽ ചിലരിലൊക്കെ തന്നെ റാഷസോ അല്ലെങ്കിൽ ചുമന്ന് തടിച്ചു വരുന്നതോ ചെറിയ ചൊറിച്ചിലോ അങ്ങനെയൊക്കെ ചിലർക്ക് കാണപ്പെടാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആക്ഷൻ ഉള്ളതുകൊണ്ട് കുരുക്കൾ വരാതിരിക്കാൻ സഹായിക്കും. പിന്നെ കുരുക്കൾ ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ നല്ലതാണ്. അപ്പം എങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ചാണോ എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണോ എന്നുള്ളത് തീരുമാനിക്കാം. അപ്പം അതിൽ ചെയ്ത് നോക്കിയാൽ ഒരു ബെസ്റ്റ് മെത്തേഡ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് വീഡിയോയിൽ നമുക്ക് അറിയാൻ പോകുന്നത്. അപ്പം ഇത് ചെയ്യുന്നത് എപ്പോഴും തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ ഒരു 40 ശേഷമൊക്കെ തന്നെ നമുക്ക് സ്കിന്ന് വളരെ വ്യത്യാസങ്ങൾ കാണപ്പെടും. അത് കാലക്രമേണ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധയൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഏജിങ് സൈൻസൊക്കെ കാണിക്കും. ഫൈൻ ലൈൻസ്, മുഖത്തെ ചുളിവുകൾ വീഴുന്നതും അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ വരുന്നതും, അൾട്രാ വയലറ്റ് രശ്മിയിലൊക്കെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലൊക്കെ ചൂട് വളരെ കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ എപ്പോഴും തന്നെ സ്കിന്നിനെ അത് ഹാംഫുള്ളായിട്ട് ബാധിക്കും. അവിടെ ചെറിയ ചെറിയ കുത്തുകൾ, ഏജിങ് സ്പോട്സ് എന്ന് പറയും, അത് വരും. അത് പിന്നീട് പടർന്ന് പടർന്ന് പിന്നെ അതൊരു പിഗ്മെൻറ്റേഷൻ, കരിമംഗല്യം പോലെയായിട്ട് മാറും. ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന സ്കിന്നിൻ്റെ ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒക്കെ തന്നെ ശീലിക്കാൻ കഴിയുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്ലിസറിൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. കാരണം മറ്റുള്ളതൊക്കെ ആകുമ്പോൾ അത് കുറേ പണിയെടുക്കേണ്ടതുണ്ട്. കാരണം മുഖത്ത് ഫേസ് പാക്ക് ഇടുന്നതോ അല്ലെങ്കിൽ മസാജ് ചെയ്യുന്നതോ അതിനൊക്കെ കുറേ സമയം എടുക്കുമല്ലേ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു 2 സെക്കൻഡിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും, ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്, എന്നാൽ ഗുണം വളരെ വലുതുമാണ്. അപ്പം നിങ്ങൾക്ക് സ്കിന്നിന് ഓക്കെ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഡ്രൈ സ്കിന്നുകാരെയാണ് എപ്പോഴും മുൻനിർത്തി പറയുന്നത്, കാരണം ഡ്രൈ സ്കിന്നിനെയാണ് ഈർപ്പം പെട്ടെന്ന് നഷ്ടപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ആ ഒരു ഹൈഡ്രേഷനെ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഈർപ്പത്തെ, ജലാംശത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഈ ഒരു ഗ്ലിസറിനാണ്. അപ്പോൾ അവർക്ക് വളരെ സേഫാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ മാറ്റം കാണാൻ പറ്റുള്ളൂ. ഇത്തരം ഏജിങ് പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഒന്ന് കുറയ്ക്കാനും അല്ലെങ്കിൽ സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കിയിട്ട് നല്ല ഗ്ലോ ആയിട്ട് ആ ഒരു തിളക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ കെയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റാണ് ഗ്ലിസറിൻ എന്നുള്ളത്. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞത് ഗ്ലിസറിനെക്കുറിച്ച് പലപ്പോഴും തന്നെ അതിൻ്റെ ഒരു ഉറവിടവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ വശം എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഗ്ലിസറിൻ ഉപയോഗിക്കാമോ എന്നുള്ളൊരു സംശയം വരാം. വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങളിലൊക്കെ സോപ്പ് ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു ഗ്ലിസറിനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല എല്ലാ സ്കിന്നിന് ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ അത്രയേറെ സേഫാണ് എന്നുള്ളതാണ്. ഒട്ടും ഹാംഫുൾ അല്ല സ്കിന്നിന്. ഇനി ഗ്ലിസറിൻ ചേർത്തിട്ട് നമ്മളിപ്പം എന്തെങ്കിലും ഒരു ക്രീം ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ അതിന് കേടുകൂടാതെയൊക്കെ നമുക്ക് സംരക്ഷിക്കാനും അല്പം ഗ്ലിസറിൻ ഇതുപോലെ അപ്ലൈ ചെയ്യുന്നത് സഹായിക്കും. ഇനിയിപ്പം ഞാൻ പറഞ്ഞ മെത്തേഡിൽ തന്നെ ഗ്ലിസറിൻ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഇപ്പം അലോവേര ജെല്ലിൽ അല്പം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം.
ഒരു വൈറ്റമിൻ ഇയും കൂടെ ചേർത്തിട്ട് നല്ലൊരു ക്രീമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഗ്ലിസറിനും ചേർത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അങ്ങനെ പല പല മെത്തേഡിലൂടെ ഉപയോഗിക്കാം. പിന്നെ മുട്ടവെള്ളയൊക്കെ തന്നെ സ്കിന്നിന് ഡ്രൈ ആ ഒരു കാര്യം ഞാൻ ഇതിന് മുൻപ് മുട്ടവെള്ളം ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിന്നിലേക്ക് ഉപയോഗം. നമ്മൾ ലെമൺ ജ്യൂസൊക്കെ ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ ലെമൺ ജ്യൂസിന് പകരം അല്പം ഗ്ലിസറിൻ ചേർത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് തോന്നില്ല. അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഒരുപാട് റെമഡീസ് ഉണ്ട് ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളതും നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ഏത് മെത്തേഡാണോ അതിൽ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതുപോലെ ഒരു 2 സ്പൂൺ ഗ്ലിസറിൻ എടുത്ത് ചെറിയൊരു ടീസ്പൂണിനെടുത്താൽ മതി. ഗ്ലിസറിൻ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഇരട്ടിയായിട്ട് ഒരു 4 സ്പൂൺ റോസ് വാട്ടറാണ് ചേർത്തിട്ടുള്ളത്. റോസ് വാട്ടർ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാക്കിയവരാണെങ്കിൽ അത് മതി. അതല്ലെങ്കിൽ നമുക്ക് പുറത്തു നിന്ന് വാങ്ങിക്കാം. ആ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു കാര്യം ഞാനിതിൽ ആഡ് ചെയ്യാൻ വിട്ടുപോയതുണ്ട്. അപ്പം മുഖത്ത് കൂടുതൽ കുരുക്കളും പ്രശ്നങ്ങളൊക്കെ വരുന്നവരാണ്, സ്കിന്നിന് ആ പെട്ടെന്നൊരു ഗ്ലോ അല്ലെങ്കിൽ ഒരു ഡീടാനായിട്ട് അല്ലെങ്കിൽ ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കളയാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയും കൂടിയാണ്. ഒരു 4-5 ഡ്രോപ്പ് അതിലേക്ക് 4-5 ഡ്രോപ്പ് ആപ്പിൾ സിഡാർ വിനീഗറും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾക്കിത് ഏറ്റവും ഉപയോഗിക്കാൻ എളുപ്പം അതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് സ്പ്രേ ചെയ്യാനോ ടോണറായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഒരു കോട്ടൺ ബോളിൽ മുക്കി മുഴുവൻ മുഖത്തും അതുപോലെ കഴുത്തിലും കഴുത്തിന് പുറകിലൊക്കെ കറുപ്പ് കളറുണ്ടെങ്കിൽ കാലക്രമേണ കുറഞ്ഞു വരാനൊക്കെ ഇത് ഉപയോഗിച്ചാൽ സഹായിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇത് വളരെയധികം മാറ്റങ്ങൾ സ്കിന്നിൽ ഡാർക്ക് സർക്കിൾ ആണെങ്കിലും അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും അതുപോലുള്ള ചെറിയ ഏജിങ് സ്പോട്സ് റിങ്കിൾസ് ചുളിവുകളൊക്കെ മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടും വളരെ എഫക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കും കൂടെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി തന്നെ കണ്ടുമുട്ടാം. നന്ദി.